സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അവർ ഡോക്ടർ ഇബ്രാഹിം ആർ പൗലോസ് ബിസ്കോപ്പ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ ഈ മണലപ്പുറത്ത് നടക്കുന്ന ഈ കൺവെൻഷനിൽ വന്ന് പങ്കുചേരുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാനും ദൈവം അവസരമൊരുക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നൂറ്റി ഇരുപത്തി ഒൻപതാമത് മാരാമൺ കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ് തിരുമേനി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സഭയുടെ വളർച്ചയിൽ അതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ നന്മയിലുള്ള വളർച്ചയിലും വലിയ പങ്ക് വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് സംശയമില്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഇവിടെ നൽകപ്പെടുന്ന ചിന്തകളും ദർശനങ്ങളുമൊക്കെ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ക്രൈസ്തവ വിളിയുടെ ഔന്നത്യങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ ഏറെ സഹായകമാണ് സുപ്രധാനമായ ഈ കൺവെൻഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഒരു ദിവസം എക്കൂമിനിക്കൽ കൺവെൻഷനായിട്ട് നാം നടത്തുക നമ്മുടെ വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിവിധ വശങ്ങളെ കൂടുതൽ വ്യക്തതയോടെ നോക്കിക്കാണുവാനും സഭയുടെ കൂട്ടായ്മയുടെ മഹത്വം ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാനും ഈ എക്കൂമനിക്കൽ കൺവെൻഷൻ നമ്മൾ ഏവരെയും ഏറെ സഹായിക്കുന്നതാണ് യുദ്ധങ്ങളും കലഹങ്ങളും മൂലം കൂടുതൽ കൂടുതൽ വിഭജിതമായിക്കൊണ്ടിരിക്കുന്ന സമകാലീന ലോകത്തിൽ അനുരഞ്ജനത്തിൻ്റെ ഉപകരണങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ ക്രൈസ്തവർ ലോകത്തിൻ്റെ ഏതു ഭാഗത്തായിരുന്നാലും വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസമാകുവാൻ അത്താണിയാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല സഭയെ ലോകത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാനുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടക്കുമ്പോഴും സഭയ്ക്ക് സത്യത്തിൻ്റെ പാതയിൽ മുന്നേറാനുള്ള കൃപ ദൈവം സമൃദ്ധമായിട്ട് നൽകുന്നുണ്ട് സത്യത്തിന് സാക്ഷ്യം നൽകാനുള്ള പരിശ്രമങ്ങളിൽ ആദ്യകാല സഭയിൽ എന്ന പോലെ ഇക്കാലത്തും രക്തസാക്ഷ്യത്തിലൂടെ സഭയെ പടുത്തുയർത്തുന്ന സഭാ മക്കളുടെ എണ്ണം വിവിധ സഭകളിൽ വർധിച്ചു വരുന്നതു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഭാരതഭൂമി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരുമയുടെയും ഒക്കെ ഒരു ജന്മഭൂമിയായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഇവിടെ തിരുവേന് സൂചിപ്പിച്ചതുപോലെ ക്രമേണ നമ്മുടെ കൈകളിൽ നിന്ന് വഴുതി പോവുകയാണോ എന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല ഭൂമിയിൽ തീർത്ഥാടനം നടത്തുന്ന സഭയ്ക്ക് പീഡനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒഴിവാക്കാനാവില്ല വിശുദ്ധ ജോൺ ബോൾ ഡാമൻ മാർപ്പാപ്പ ഉത്ത് ഊനും സിന്ദ് എന്ന് തൻ്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്നത് പോലെ കുരിശിനെ ഇല്ലാതാക്കാനും രക്ഷയുടെ രഹസ്യത്തെ ദുർബലമാക്കുവാനുമുള്ള ലോകത്തിൻ്റെ പരിശ്രമങ്ങളെ തോൽപ്പിക്കാൻ രക്തസാക്ഷികളുടെ കാൽപ്പാടുകളിൽ ചരിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഐക്യത്തിൻ്റെ ശക്തി അനിവാര്യമാണ് ഈ എക്കോമനിക്കൽ സമ്മേളനത്തിൻ്റെ പിന്നിലുള്ള വലിയ ചിന്ത അതാണ് ഈ ലോകത്തിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചമായി പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ക്രൈസ്തവരും ആ വെളിച്ചം കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ ശക്തരാകുന്നത് കഴിവുള്ളവരായി തീരുന്നത് ഈ കൂട്ടായ്മയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് നിർഭാഗ്യവശാൽ നൂറ്റാണ്ടുകളായി അനൈക്യത്തിൻ്റെ ഭാരത്തിന് കീഴിൽ സഭ എക്കാലത്തെയും കാൾ ഇന്നും ഞെരുങ്ങുകയാണ് വിവിധ തലങ്ങളിൽ ഐക്യത്തിനായിട്ടുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് എങ്കിലും ഇനിയും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന അനൈക്യം ക്രിസ്തുവിൻ്റെ തിരുഹിതത്തിന് വിരുദ്ധവും ലോകത്തിന് വലിയ ഉദപ്പും നൽകുന്നതാണ് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള വിശുദ്ധമായ ദൗത്യത്തിനുള്ള ഏറ്റവും വലിയ ക്ഷതമേൽപ്പിക്കുന്നത് സഭകളുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അനൈക്യമാണ് അതുകൊണ്ട് തന്നെ സഭകളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാ സഭകളുടെയും എല്ലാ വിശ്വാസികളുടെയും ചുമതലയും ദൗത്യവുമാണ് പ്രിയമുള്ളവരെ ഈ സാഹചര്യത്തിൽ നാം ഇവിടെ ഒന്നിച്ചായിരിക്കുമ്പോൾ സഭകളുടെ കൂട്ടായ്മയ്ക്കുള്ള സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുന്നു എന്നതുതന്നെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ടാണ് ഞാൻ കാണുക കാരണം സഭകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് റോമിലെ മാർപ്പാപ്പായോ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റ് സഭകളുടെ തലവന്മാരോ മാത്രം പരിശ്രമിച്ചാൽ നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല പ്രത്യുത ക്രൈസ്തവ വിശ്വാസം മാമൂദ് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി വർത്തിക്കുവാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ഈ ഒരു വലിയ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തൻ്റെ പീഡാസഹനങ്ങൾക്ക് മുൻപായിട്ടുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നാം അനുസ്മരിക്കുകയുണ്ടായി ഇവിടെ അവരെല്ലാവരും ഒന്നാകുന്നതിന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നാം എല്ലാവരും പങ്കുചേരുന്നതിലൂടെയാണ് ഈ ഐക്യം സാധ്യതമാകുന്നത് എന്നുള്ള കാര്യം അനുസ്മരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും സഭകളുടെ ഐക്യത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ അത് ക്രൈസ്തവ സഭയുടെ മാത്രം നന്മയായിട്ടല്ല ലോകത്തിൻ്റെ മുഴുവൻ നന്മയായിട്ടാണ് നാം അത് മനസ്സിലാക്കേണ്ടത് കാണപ്പെടേണ്ടത് അഭിനന്ദ ഇനിമേനു സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചിടത്തോളം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ആരും അന്യരല്ലാത്ത ഒരു സമൂഹമാണ് ക്രൈസ്തവ സഭ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് എഴുതി ചാക്ലേഖനത്തിൽ പറയുന്നുണ്ട് എല്ലാവരും സഹോദരങ്ങളാണ് എന്ന് അപ്പോൾ ആ സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയിൽ നാം ഏവരും എത്തിച്ചേരുമ്പോൾ ആ സാഹോദര്യം അതിരുകളില്ലാതെ അളവുകളില്ലാതെ എല്ലാ മനുഷ്യരിലേക്കും കടന്നു ചെല്ലുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് അത് സഭയുടെ കൂട്ടായ്മയോടൊപ്പം ലോക മുഴുവൻ ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും നയിക്കുവാൻ സഹായകമാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഈ കൂമനിക്കൽ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ തീർച്ചയായും എക്കൂമനിസത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചില ധാരണകളും കാഴ്ചപ്പാടുകളും നമുക്കെല്ലാവർക്കുമുണ്ട് എങ്കിലും ഈ കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ സാഹചര്യത്തിൽ എക്കൂമെനിസത്തിൻ്റെ പൊതുവായിട്ടുള്ള ചില ദർശനങ്ങൾ നമ്മളൊന്നിച്ച് ചിന്തിക്കുന്നത് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഞാൻ കരുതുകയാണ് ഒന്നാമതായി സഭകളുടെ ഐക്യത്തിനുള്ള ആ ഒരു സാധ്യത ഏറ്റവും പ്രധാനമായി അടിസ്ഥാനമിട്ടിരിക്കുന്നത് പ്രാർത്ഥനയിലാണ് നമുക്കറിയാം നമുക്കറിയാംശു യേശുക്രിസ്തു തന്നെ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയാണ് ഈ ഐക്യത്തിലൂടെ മാത്രമേ ഉള്ളൂ ദൈവരാജ്യം ലോകത്തിൽ സംജാതമാവുകയുള്ളൂ എന്നുള്ള ബോധ്യമാണ് ആ പ്രാർത്ഥനയുടെ പിന്നിലുള്ളത് ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിലൂടെ സഭകളുടെ കൂട്ടായ്മയ്ക്കായിട്ട് ഹൃദയങ്ങളുടെ യോജിപ്പിനായിട്ട് ഒന്നു ചേരുമ്പോൾ അത് നമ്മിലും മറ്റുള്ളവരിലും വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഐക്യത്തിൻ്റെ വാതിലൂടെ പോകാനുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ മുട്ടിലൂടെയാണ് എന്ന് പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ യൂസ് കോൺഗാർ പറയുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഐക്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ നാടുകൾ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ബദഹമിൽ ക്രിസ്തു ജനിച്ച സ്ഥലത്ത് ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലേക്ക് കടന്നു ചെന്ന് അവൻ ജനിച്ച സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ അതാരായിരുന്നാലും അവരുടെ കിരീടങ്ങളെല്ലാം മാറ്റി വെച്ച് കുനിച്ച് മാത്രമേ അവിടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഏതാണ്ട് അതുപോലെ സഭകളുടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ ശിരസ് നമിച്ച് പ്രാർത്ഥനാലീനരായിട്ട് മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തനം വരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിലുള്ള പരിവർത്തനത്തിലൂടെ മാത്രമേയുള്ളൂ സഭകളുടെ കൂട്ടായ്മയെ എത്തിപ്പിടിക്കുവാനായിട്ട് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പുത്രീ പുത്രന്മാരാണ് എന്നുള്ള ചിന്ത നമ്മിൽ ഉയരുന്നതോടൊപ്പം നാം പരസ്പരം സഹോദരി സഹോദരന്മാരാണ് എന്ന കാര്യവും നാം അനുസ്മരിക്കുന്നുണ്ട് എക്വുമെനിസത്തിനായുള്ള നമ്മുടെ സമർപ്പണം ഹൃദയപരിവർത്തനത്തിലും പ്രാർത്ഥനയിലും അടിസ്ഥാനമിട്ടതും ഗതകാല സ്മരണകളുടെ അവശ്യ ശുദ്ധീകരണത്തിന് അനിവാര്യവുമാണ് വിശ്വാസത്താൽ പ്രകാശിതവും സ്നേഹത്താൽ നയിക്കപ്പെടുന്നതുമായ ക്രൈസ്തവ മനസാക്ഷിയുടെ ചുമതലയാണ് എക്കുമെനിസം പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള ആഹ്വാനമാണല്ലോ നോമ്പുകാലം നമുക്ക് നൽകുന്നത് സഭ നോമ്പുകാലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹൃദയ പരിവർത്തനമില്ലാത്ത എക്യൂമനിസം അർത്ഥരഹിതമാണ് എന്ന സത്യം നമുക്ക് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിലാണ് പരിവർത്തനം ആവശ്യമായിരിക്കുന്നത് ആ പരിവർത്തനം മറ്റുള്ളവരെ നമ്മുടെ സഹോദരങ്ങളായി കാണുവാൻ നമുക്ക് പ്രേരണ നൽകുന്നു പ്രചോദനം നൽകുന്നു ആ സാഹോദര്യത്തിലൂടെ ശത്രുതകളെയും ഭിന്നതകളെയും അകറ്റി നിർത്തുവാനും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അന്തരീക്ഷ സംജാതമാക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് ക്രൈസ്തവ ഐക്യത്തിനായുള്ള രഹസ്യവും പരസ്യവുമായ പ്രാർത്ഥനയും അതോടൊത്തുപോകുന്ന ഹൃദയ പരിവർത്തനവും ജീവിത വിശുദ്ധിയും എക്യൂമനിസത്തിൻ്റെ മുഴുവൻ ആത്മാവായി കാണണമെന്നും അതിനെ ആത്മീയ എക്യൂമനിസമായി കണക്കാക്കണമെന്നും വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ നമ്മോട് പറയുന്നുണ്ട് എക്യൂമനിസത്തിൻ്റെ പ്രാണവായു പ്രാർത്ഥനയാണ് എന്നാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അതുകൊണ്ട് എക്യൂമനിസത്തെ ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ യാത്രയിൽ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നാം സൂക്ഷിക്കേണ്ടത് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യവും പ്രാർത്ഥനയിലൂടെ നമ്മിൽ ഉളവാകുന്ന ഹൃദയ പരിവർത്തനവുമാണ് ആ ഹൃദയ പരിവർത്തനം ദൈവത്തെ പിതാവായും മറ്റുള്ളവരെ സഹോദരങ്ങളായും കാണുവാനുള്ള കാഴ്ച നമുക്ക് നൽകുകയും അതിലൂടെ മനോഭാവങ്ങൾ മാറ്റം വരുത്തുകയും കൂടുതൽ കൂടുതൽ അടുക്കുവാനായിട്ടുള്ള സാഹചര്യം സംജാതമാക്കുകയും ചെയ്യും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം ഓരോരുത്തരും വിവിധങ്ങളായ സഭകളുടെ കീഴിൽ വളരുന്നവരാണ് അങ്ങനെ വളരുന്നവരായ നാം നമ്മുടെ സ്വന്തം സഭയെയും അതിൻ്റെ പൈതൃകത്തെയും ശരിയായി അറിയുക എന്നുള്ളത് എക്കോമെനിക്കൽ വളർച്ചയിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ് സഭയുടെ പൈതൃകങ്ങൾ എപ്രകാരമാണ് സുവിശേഷ മൂല്യങ്ങളെ പ്രകാശിപ്പിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വിശദീകരിക്കാൻ നാം ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് സ്വന്തം സഭയെ ശരിയായി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ വ്യത്യസ്ത രീതികളിൽ മറ്റ് സഭകളിൽ അവ പ്രതിഫലിക്കുന്നത് കണ്ട് അവയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും തങ്ങളുടെ സഭയുടെ പഠനങ്ങളെയും പ്രബോധനങ്ങളെയും കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിക്കുമ്പോൾ അത് എക്കൂ വളർച്ചയായി മാറുകയാണെന്നുള്ളത് നാം അനുസ്മരിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ സ്വന്തം സഭയുടെ നവീകരണത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് സത്യസന്ധമായി വിലയിരുത്താനും അങ്ങനെ അതിനെ ക്രിസ്തുവിൻ്റെ സഭയോട് കൂടുതൽ അനുരൂപമാക്കാനും നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്രിസ്തുവിൻ്റെ സഭയാണ് യഥാർത്ഥ സഭ അപ്പോൾ നമ്മുടെ സഭയിൽ നവീകരണങ്ങളിലൂടെ എപ്രകാരം നമുക്ക് ക്രിസ്തുവിൻ്റെ സഭയോട് കൂടുതൽ അനുരൂപരാകാൻ സാധിക്കുമെന്നുള്ളത് നാം ചിന്തിക്കുകയും അതിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സഭകളുടെ കൂട്ടായ്മയിലേക്കാണ് നാം ഓരോരുത്തരും പങ്കുചേരുന്നത് എന്നുള്ളത് നമുക്കനുസ്മരിക്കാം സഭയുടെ പരിശ്രമം കൂട്ടായ്മയ്ക്കായി പരിശ്രമിക്കുന്ന ഓരോരുത്തരും ഐക്യത്തിൻ്റെ പാതയിൽ എപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കും കാരണം സ്വന്തം സഭയെ നവീകരിക്കാനുള്ള പരിശ്രമങ്ങൾ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായിട്ട് വരുന്നതാണ് മറ്റൊന്നുള്ളത് സഭകൾ തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യസ്തതകളെ അംഗീകരിക്കുക നമ്മുടേതായ കാഴ്ചപ്പാടുകളിൽ ഒറ്റപ്പെട്ട് കുടുങ്ങി നിൽക്കാതെ വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ വിശ്വദർശനം പുലർത്താൻ പരിശ്രമിക്കുക അപ്പോൾ ഇന്ന് തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തെ സംബന്ധിച്ച് നമുക്കറിയാം വൈവിധ്യങ്ങളുടെ സാധ്യതകൾ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്ന അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതമെന്ന് പറയുന്നത് വ്യത്യസ്ത ജനപദങ്ങൾ അവരുടെ വ്യത്യസ്തതകൾ വളരെയേറെയാണ് എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായിട്ട് ഒരു കൂട്ടായ്മയുടെ ദർശനം രൂപീകരിക്കുവാനും ഭാരതീയരെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ വളരുവാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ തീർച്ചയായും അതൊരു വലിയ സുവിശേഷ പ്രഘോഷണം തന്നെയാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത് അതിൻ്റെ ഭരണഘടനയാണ് ആ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയാണ് നൂറ്റാണ്ടുകളിലൂടെ ഈ നാട്ടിൽ രൂപപ്പെട്ടു വന്ന മനുഷ്യ ദർശനത്തിൻ്റെ ഏറ്റവും അമൂല്യമായ സമ്പത്താണ് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വ്യത്യാസങ്ങൾക്കും വ്യത്യാസങ്ങൾക്കുമുപരി നമ്മളെല്ലാവരും ഭാരതീയരാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വൈകാരികമായി ഉണർത്തുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കുവാൻ അതിന് സാധിക്കുന്നത് ഇന്ന് ആ ഭരണഘടനയെ മാറ്റിമറിക്കുവാനും അല്ലെങ്കിൽ അത് നൽകുന്ന ഈ ആന്തരികമായ ഊർജത്തെ ഒരു പരിധിവരെ നശിപ്പിക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് ഇവിടെ നാം ഓർമ്മിക്കുക വ്യത്യസ്തതകളെ നശിപ്പിച്ചുകൊണ്ടല്ല അവയെ ഉൾക്കൊണ്ടുകൊണ്ട് അവയ്ക്കുപരിയായിട്ടുള്ള കൂട്ടായ്മയുടെ സന്ദേശം ജീവിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് യഥാർത്ഥ സാഹോദര്യത്തിലേക്ക് നടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ അത് സഭകളുടെ കാര്യത്തിലായാലും ജനതകളുടെ കാര്യത്തിലായാലും ഒരുപോലെ പ്രസക്തമായിട്ടുള്ളതാണ് അപ്രകാരമുള്ള വ്യത്യസ്തതകളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളിൽ ജനതകളുടെ വ്യതിരിക്തത നഷ്ടമാവുകയും അവരോരോരുത്തരും അടിമകളായി മാറുകയുമാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കുക ആദരിക്കുക അതേസമയം കൂട്ടായ്മയുടെ സന്ദേശം നിലനിർത്തുവാനായിട്ട് നാം പരിശ്രമിക്കുകയും ചെയ്യുക ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മറ്റുള്ളവരെ അറിയുവാനായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കാരണം സത്യം പലപ്പോഴും കണ്ടെത്തുക ഒറ്റപ്പെട്ട അന്വേഷണങ്ങളെക്കാൾ കൂട്ടായ ചർച്ചകളിലൂടെയാണ് ഓരോ സഭാ സമൂഹവും ക്രിസ്തു രഹസ്യത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധ്യതയുണ്ട് അങ്ങനെ കൂട്ടായ്മയ്ക്കുള്ള യഥാർത്ഥ പരിശ്രമങ്ങൾ ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു രഹസ്യത്തെ അതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കും ഓരോ സഭകളിലും കാണുന്ന ക്രിസ്തീയ വെളിച്ചം കൂടുതലായി ആർജിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ പ്രകാശിതമാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വാസ ജീവിതത്തെയും ബലപ്പെടുത്തുന്നതോടൊപ്പം സഭകളുമായുള്ള ഐക്യത്തിലേക്കുള്ള പടവുകൾ ചവിട്ടിക്കയറുവാനായിട്ട് നമ്മെ അവ സഹായിക്കുകയും ചെയ്യും അടുത്തതായിട്ട് ചരിത്ര അവബോധം നിലനിർത്തുക എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ സഭാദർശനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇടർച്ചകളും വളർച്ചകളും കൂടുതൽ പ്രത്യാശിയോടെ മുന്നോട്ട് പോകുവാനും ക്രിസ്തുരഹസ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രത്യാശിയോടെ പ്രയാണം ചെയ്യാനും നമ്മെ സഹായിക്കും ചരിത്രത്തെക്കുറിച്ചുള്ള വേവലാദികളല്ല ചരിത്ര വഴികളിൽ ഉണ്ടായിട്ടുള്ള നിമ്നോന്നതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവയിലെ നന്മകൾ തിരിച്ചറിഞ്ഞ് വളരുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നാം നമ്മുടെ സഭയോടൊപ്പം കൂട്ടായ്മയുടെ വലിയ വളർച്ചയിലേക്കാണ് നടന്ന് നീങ്ങുക സഭയുടെ വളർച്ച എവിടെ ഉണ്ടായാലും അതിൽ സന്തോഷിക്കുകയും സഹകാരികളാവുകയും ചെയ്യുക ഏത് സഭയിലും ഉണ്ടാകുന്ന നന്മയുടെ വളർച്ചയെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും സാധിക്കണം അപ്പോൾ മാത്രമേ നാം ക്രൈസ്തവരാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം യഥാർത്ഥ വിജയം നമ്മുടേതല്ല യേശുവിൻ്റെയും അവൻ്റെ കുരിശിൻ്റേതുമാണ് പരസ്പരം മത്സരിക്കുന്ന കമ്പനികളല്ല ക്രൈസ്തവ സഭകൾ പ്രത്യുത പാപത്തോടുള്ള സന്ധിയില്ലാത്ത സമരത്തിൽ സഹകാരികളാകേണ്ടവരാണ് തിന്മയെ ചെറുക്കുവാൻ നന്മയെ പരിപോഷിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും അതുകൊണ്ട് തന്നെ ഓരോ സഭയും ആ നന്മയുടെ വളർച്ചയിൽ മുന്നേറുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അതിൽ പങ്കുചേരുകയും അതിനോട് ചേർന്ന് വർത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ ഒരു ദൗത്യമാണ് അപ്പോൾ പരസ്പര സഹകരണത്തിൻ്റെയും കൂട്ടായ്മയുടെയും വാതിലുകളാണ് അവിടെ തുറക്കപ്പെടുക പരസ്പരം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനുമുള്ള അവസരങ്ങളാണ് സംജാതമാവുക ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു തിന്മ മറ്റുള്ളവരെ കുറിച്ചുള്ള ഭയമാണ് വാസ്തവത്തിൽ യഥാർത്ഥ എക്വുമെനിക്കൽ ദർശനം നമ്മോട് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും പരസ്പരം സഹകരിച്ച് മുന്നേറണമെന്നാണ് ഭയപ്പെട്ടാൽ നാം അകന്നു നിൽക്കും അവിടെ യോജിപ്പിൻ്റെ മേഖലകൾ അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുമ്പോൾ യോജിപ്പിൻ്റെ വഴികൾ കൂടുതലായി തുറന്നു കിട്ടുകയും ഒന്നിച്ച് വളർച്ചയിലേക്ക് നടന്നു കയറുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും ഭിന്നതയുടെ ഇടർച്ച എന്നത് നമ്മുടെ വലിയ പ്രഘോഷണത്തിൻ്റെ എതിർ സാക്ഷ്യമാണ് നാം ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ചിതരാണ് എന്ന് പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള വിഭാഗീയത വലിയ ഉതപ്പ് സൃഷ്ടിക്കുന്നു നമ്മുടെ ശരിയും മറ്റുള്ളവരുടെ തെറ്റും ചൂണ്ടിക്കാണിക്കാനല്ല ആത്മാവ് നൽകുന്ന പ്രചോദനങ്ങളെ മായം ചേർക്കാതെ വിളംബരം ചെയ്യാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെതെല്ലാം ശരി മറ്റുള്ളവരുടെതെല്ലാം തെറ്റ് എന്നുള്ള ആ ചിന്ത ഒരിക്കലും എക്യൂമെൻസിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല സഭകളുടെ വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുകയില്ല തെറ്റുകളും ശരികളും മനുഷ്യജീവിതത്തോട് ചേർന്ന് പോകുന്നവയാണെങ്കിലും ആത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമത്തിലാണ് നന്മയുടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക അതിൻ്റെ ഗുണം മനുഷ്യ വർഗത്തിന് മുഴുവൻ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുക സഭയുടെ വളർച്ചയിൽ ദൈവിക പദ്ധതിക്കുള്ള പ്രാധാന്യം നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല നമ്മെ തന്നെ ദൈവിക പദ്ധതിക്കായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടാവണം നാം പ്രവർത്തിക്കുക ക്രിസ്തുവിലുള്ള നമ്മുടെ ഐക്യം ദൈവത്തിൻ്റെ ദാനമാണ് അത് ഫലപ്രദമായി ജീവിക്കണമെങ്കിൽ നാം നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ച് നമ്മെ തന്നെ ശൂന്യരാക്കി ദൈവത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണം നിറഞ്ഞ പാത്രത്തിലേക്ക് ക്രമചൊരിയൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന അഹങ്കാരത്തെ അകറ്റി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ശൂന്യരായി നൽകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുകയും ദൈവകൃപയിൽ ഐക്യത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി തെളിവാവുകയും ചെയ്യും അതിനായിട്ട് നാം നിരന്തരം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ സഭാ സംവിധാനങ്ങൾ അവയുടെ താൽക്കാലികത അംഗീകരിക്കുക നാം ഓരോരുത്തരും വലിയ ഒരു തീർത്ഥാടനത്തിലാണ് പരിശുദ്ധാത്മാവിനോടുത്തുള്ള ഈ തീർത്ഥാടനത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ സുരക്ഷിതത്വങ്ങളെക്കുറിച്ചുള്ള ആശങ്ക മാറ്റിവെക്കുക ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഐക്യത്തിൻ്റെ വഴികൾ കൂടുതലായി തുറന്നു കിട്ടുകയും ദൈവ ഈശോയുടെ പ്രാർത്ഥന നമ്മിൽ കൂടുതൽ അർത്ഥമുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള നമ്മെ നിരന്തരം തിരുത്തിയും മെച്ചപ്പെടുത്തിയും ക്രമീകരിച്ചും പുനരാഭിമുഖ്യം നൽകിയും സഭയെ വളർത്താൻ ശ്രമിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമ്മുടെ സുരക്ഷിതത്വ ഭീതികളും ആശങ്കകളും തടസ്സമാക്കാതിരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യശ്രേണിയെ ശ്രേണിയെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം ക്രൈസ്തവ വിശ്വാസം ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പകർന്ന് നൽകപ്പെട്ടതാണ് അതിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങളിൽ നാം കാത്തുസൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ഉണ്ടാകും എങ്കിലും ഓരോന്നിൻ്റെയും പ്രാധാന്യമനുസരിച്ച് അവയെ കാണാനും മനസ്സിലാക്കാനും അങ്ങനെ പരസ്പരമുള്ള കൂട്ടായ്മയ്ക്ക് വഴി തുറക്കുവാനും നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവർ അവരെ മനസ്സിലാക്കുന്നത് പോലെ അവരെ മനസ്സിലാക്കുവാൻ നാമും ശ്രമിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഉള്ളൂ അവർ എപ്രകാരമാണ് സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നോക്കിക്കാണുന്നത് എന്ന് ഗ്രഹിക്കുവാനും അവരോട് ഒത്തുചേർന്നുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ കൂട്ടായ്മയുടെ ഒരു യജ്ഞം തുടരുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഓരോരുത്തരുടെയും ദൗർബല്യങ്ങളിലൂടെ അവരെ താഴ്ത്തി കാണിക്കാതെ അവരായിരിക്കുന്നത് പോലെ അവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവുക അതാണല്ലോ ദൈവ മക്കളുടെ ചുമതല ദൈവം ഓരോരുത്തരെയും അവരായിരിക്കുന്നത് പോലെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളെയും അവരായിരിക്കുന്നത് പോലെ കാണാനും അംഗീകരിക്കാനും മനസ്സാകേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേയുള്ളൂ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമ്മിലൂടെ ഫലദായകമായിട്ട് തീരുകയുള്ളൂ അതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും ഉണ്ടെന്ന സത്യം നാം അംഗീകരിക്കാൻ തയ്യാറാകണം സഭ ലോകത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളവും കൂതാശയുമാണ് എങ്കിലും ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് സഭകളിൽ മാത്രമായി ബന്ധിച്ചിടാൻ അവകാശമില്ല കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന തിരുവചനം നാം ഇത്തരണത്തിൽ സ്മരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ആ പ്രവർത്തനങ്ങൾ വിവിധ സഭകളിൽ കാണുവാനും അവയെ ഒന്നു ചേർന്ന് ദൈവിക പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വളരുവാനും നയിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ സഭകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ അക്ഷമ കാണിക്കാറുണ്ട് ആഗ്രഹിക്കുന്നത് പോലെയുള്ള മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു അക്ഷമ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിലപിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവ് ഐക്യത്തിന് വേണ്ടി സഹിച്ചതുപോലെ നമുക്കും സഭകളുടെ ഐക്യത്തിനായുള്ള സഹനങ്ങളിൽ പങ്കുചേരാം ഐക്യത്തിനായുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും പോലെ തന്നെ ദൈവത്തിനു മുമ്പിൽ വിലയുള്ളതാണ് ഐക്യത്തിനായുള്ള നമ്മുടെ സഹനങ്ങളും അവരെല്ലാവരും ഒന്നായിരിക്കുന്നതിനു വേണ്ടി പിതാവെ അങ് എന്നിൽ ഞാൻ അങ്ങനമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് തന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതാണല്ലോ കൃഷ്ണനാഥൻ്റെ പ്രാർത്ഥന സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് ഇന്നും തുടരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയഐക്യം ദൈവം തൻ്റെ സ്വന്തമായി തെരഞ്ഞെടുത്ത ജനത്തിൻ്റെ ഹൃദയത്തിലേക്കും നിരന്തരം ഒഴുകിയെത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സത്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവിനോടുള്ള നമ്മുടെ തുറവിയിലൂടെ മാത്രമേ ഈ ഐക്യത്തിലേക്കൊന്ന് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പസ്തോലന്മാരുടെ മേൽ പന്തക്കുസ്താ തിരുനാളിൽ ഇറങ്ങിവന്ന് വസിച്ച പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങിവന്ന് നമ്മെ ഓരോരുത്തരെയും ദൈവവചനത്തിൻ്റെ സജീവ സാക്ഷികളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ തീർച്ചയായും ആഗോളതലത്തിൽ സഭകളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും അതിനായുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഓരോ സഭയും ഞങ്ങൾക്കാവുന്ന രീതിയിൽ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ കൺവെൻഷൻ ഒരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം ഇവിടെ സാധാരണക്കാരായ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള അവസരമുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ സഭയുടെ കൂട്ടായ്മയ്ക്കുള്ള പ്രാധാന്യം കൂടുതൽ വ്യക്തതയുടെ ആഴത്തിൽ പതിയുകയും അത് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും അതുവഴിയായിട്ടുണ്ടാകുന്ന എക്വമെനിക്കൽ വളർച്ച വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ മാരാമൻ കൺവെൻഷനിലെ ഇപ്രകാരം ഒരു ദിവസം എക്കൂവുമെനിക്കൽ കൂട്ടായ്മയെക്കുറിച്ചുള്ള പരിചിന്തനത്തിനും പഠനത്തിനുമായിട്ട് മാറ്റിവെക്കുന്നതിലൂടെ ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ കൂട്ടായ്മയ്ക്കുള്ള ദാഹവും അതിനായുള്ള പരിശ്രമവും വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകം അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്രകാരമുള്ള ഒരു സന്ദർഭമൊരുക്കി പരി സഭയുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ മലങ്കര മർത്തോമാ മർത്തോമാസഭ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ശുശ്രൂഷയെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് നൽകിയ ക്രൈസ്തവ വിളിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തി അങ്ങനെ ഹൃദയങ്ങളുടെ ഐക്യം നമ്മുടെ ഇടയിലും നമ്മുടെ ഭാരതം മുഴുവനെ പ്രത്യേകിച്ചും രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് പരിശ്രമിക്കാം പ്രതികൂല സാഹചര്യങ്ങളും പ്രത്യേക ചുറ്റുപാടുകളുമൊക്കെ കടന്നു വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവത്തോടൊത്ത് സഭയെയും സഭയുടെ കൂട്ടായ്മയെയും വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള ക്രഭകൾ നല്ലവനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ ഓരോരുത്തരിലും സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ